ഇത് കേരള വിഷൻ ന്യൂസ് 24x7 സമയം 2 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. യൂട്യൂബിൽ ഞങ്ങളെ കാണാൻ കേരള വിഷൻ ന്യൂസ് 24x7 സന്ദർശിക്കാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സാമ്പത്തിക വളർച്ച 12% സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. 2012-13 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. റവന്യൂ വരുമാനത്തിലും വർധന. ഉത്തേജക പാക്കേജ് സാമ്പത്തിക സ്ഥിതി വീണ്ടെടുക്കാൻ സഹായിച്ചുവെന്നും റിപ്പോർട്ട്. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ നിയമസഭ പ്രക്ഷുബ്ധം. എ ഷാനവാസിനെതിരെ തെളിവില്ലെന്ന് മന്ത്രി എം ബി രാജേഷ്. പാർട്ടി നേതാവിനെ സംരക്ഷിക്കാതെ മന്ത്രിക്ക് ഇരിക്കാനാകാത്ത അവസ്ഥയെന്ന് മാത്യു കുഴൽനാടൻ. ക്ഷുഭിതനായി മുഖ്യമന്ത്രി. ഓരോ ബഹുമാനായ അംഗത്തിന് ചേർനെ നോക്കിക്കൊണ്ടാണെങ്കിലും CPIM പോലുള്ളൊരു പാർട്ടിയെക്കുറിച്ച് എന്ത് അസംബന്ധവും വിളിച്ചു പറയാനൊരു വേദിയാക്കി ഈ നിയമസഭയെ മാറ്റാൻ പറ്റില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല, പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. BFI ഹർത്താൽ കേസിൽ സംഘടനയുമായി ബന്ധമില്ലാത്തവരെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി. 18 പേർക്കെതിരായ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്ന നിർദ്ദേശം. ജപ്തി നടപടികളിൽ ചില പിഴവുകൾ പറ്റിയെന്ന് സർക്കാർ. കണ്ണൂരിൽ ഓടുന്ന കാറിന് തീപിടിച്ച് പൂർണ്ണ ഗർഭിണിയും ഭർത്താവും മരിച്ചു. അപകടം ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ മരിച്ചത് കുറ്റ്യാട്ടൂർ സ്വദേശികളായ പ്രജിത്തും ഭാര്യയും. പിൻസീറ്റിലിരുന്ന കുട്ടിയടക്കം 4 പേരെ രക്ഷപ്പെടുത്തി. കൈക്കൂലി വാങ്ങി ഹെൽത്ത് കാർഡ് നൽകിയ സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ. നടപടി തിരുവനന്തപുരം ജനറൽ ആശുപത്രി RMO ഡോക്ടർ V അമിത് കുമാറിനെതിരെ. ഹെൽത്ത് കാർഡ് നൽകിയത് പരിശോധനകൾ നടത്താതെ.